ഹലോ, ഞാൻ ഡോക്ടർ ട്രേസി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്റർഡെന്റൽ ക്ലീനിങ് എയ്ഡ്സിനെ കുറിച്ചാണ്. അതായത് പല്ലുകളിൽ ഇടയ്ക്ക് കയറിയിരിക്കുന്ന ഫുഡ് നമ്മൾ എങ്ങനെ കളയാം ഹെൽത്തി ആയിട്ട്. അതായത് ഈ സേഫ്റ്റി പിൻസും ഈ ടൂത്ത് പിക്സും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, മിക്കപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാവും. ടൂത്ത് പിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹാർഷായിട്ട് യൂസ് ചെയ്തിട്ട് ഫുഡ് റിമൂവ് ചെയ്യുമ്പോൾ, അതായത് പല്ലിന്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്ന ഫുഡ് റിമൂവ് ചെയ്യാനായിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എയ്ഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലീഡിംഗ് ഉണ്ടാകും. സോ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് കൂടുതൽ മോണരോഗം വഷളാക്കാൻ മാത്രമാണ് സഹായിക്കുന്നത്. നമ്മുടെ പല്ലിന്റെ ഇടയ്ക്ക് ഫുഡ് കയറിയിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പല്ലിന്റെ ഇടയ്ക്ക് നാച്ചുറലി നമുക്ക് ഉള്ള സ്പേസിങ്. പിന്നെ വേറെ ഒന്ന്, കേട് പല്ലുകളുടെ ജോയിന്റ് പോർഷൻസിൽ, അതായത് പ്രോക്സിമൽ ഏരിയാസിൽ കേട് വരുന്നത് കൊണ്ട് ഒരു ക്യാവിറ്റി ഫോം ചെയ്ത് അതിലേക്ക് ഫുഡ് ഡെപ്പോസിറ്റ് ആവാനുള്ള ഒരു സാധ്യത. വേറെ ഒന്ന്, മോണരോഗം. അതായത് മോണരോഗം വരുമ്പോൾ ഗം റിസഷൻ ഉണ്ടാകും. അതായത് മോണ വേരിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകും. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ ഫുഡ് കയറിയിരിക്കും. ഫുഡ് കയറിയിരിക്കുന്നത് എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ഉള്ള ഒരു കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. റിമൂവ് ചെയ്തില്ലെങ്കിൽ കുറെ കാലം അത് അവിടെ ഇരുന്നു ജിഞ്ചാവൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഈ ഗം ഡിസീസ് വഷളാക്കാനുള്ള ഒരു സാധ്യതകൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോ എങ്ങനെ ഇഫക്റ്റീവ്ലി നമ്മൾ എങ്ങനെ ഇന്റർഡെന്റൽ ഫുഡ് കയറിയിരിക്കുന്ന ഏരിയാസ് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പല എയ്ഡ്സ് ഉണ്ട് നമുക്കിപ്പോ. ടൂത്ത് പിക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. മാക്സിമം അതിന്റെ യൂസ് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നമുക്ക് ഇന്റർഡെന്റൽ ബ്രഷസ് ഉണ്ട്. അതായത് ചെറിയ ബ്രഷാണ് വിത്ത് നൈലോൺ ടഫിൾസ് പോലെ കുറച്ച് 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 സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പല ഷെയ്ഡ്സിൽ കിട്ടും. ബ്ലൂ, പിങ്ക് ആൻഡ് റെഡ്, ഇത് മൂന്നുമാണ് ഇതിന്റെ കളർ കോഡ്സ്. അതായത് നമ്മുടെ പല്ലുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്സ് നാരോ, മീഡിയം, വൈഡ്, അങ്ങനെ ഏതാണോ നമ്മുടെ പല്ലുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അതിനനുസരിച്ചുള്ള കളർ കോഡാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇന്റർഡെന്റൽ ബ്രഷസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഐദർ യു ക്യാൻ ബൈ ഓൺലൈൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെന്റിസ്റ്റിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള മിക്ക ഡെന്റിസ്റ്റുകളുടെ കയ്യിലും ഇത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇന്റർഡെന്റൽ ബ്രഷസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു എയ്ഡ് എന്ന് പറയുന്നത് ഫ്ലോസ്, ഡെന്റൽ ഫ്ലോസ്. ആൾക്കാർ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡെന്റൽ ഫ്ലോസ്. ഡെന്റൽ ഫ്ലോസ് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും, വിത്ത് ഹാൻഡിലും വിത്തൗട്ട് ഹാൻഡിൽ. വിത്തൗട്ട് ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രെഡാണ് അല്ലെ, ത്രെഡാണ് അത്. നമ്മൾ ശരിക്കും പഠിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാത്തവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല പേഷ്യൻസ് വേണം. അപ്പൊ അത് നമുക്ക് ഒത്തിരി യൂട്യൂബ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്, അത് എങ്ങനെ ഹൗ ടു യൂസ് ഡെന്റൽ ഫ്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്താൽ കുറെ ട്യൂട്ടോറിയൽ വീഡിയോസ് കിട്ടും. അപ്പൊ അങ്ങനെ ഒന്ന് ഐദർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡെന്റൽ ഫ്ലോസ് ഹാൻഡിലുള്ളത് കിട്ടും. അത് പല ബ്രാൻഡ്സിന്റെ കിട്ടും. വിത്ത് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ സാധനവും കിട്ടും. അപ്പൊ വിത്ത് ഹാൻഡിലാണ് കുറച്ചും കൂടി എളുപ്പമാണ്. അതായത് ടൂത്ത് പിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂത്ത് പിക്കിന്റെ അറ്റത്ത് ഒരു ത്രെഡ് പിടിപ്പിച്ച പോലെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. സോ ഇറ്റ് ഇസ് ഈസി ടു യൂസ്. പിന്നെ വേറൊരു ഡിവൈസ് എന്ന് പറയുന്നത് ഇൻട്രാ ഓറൽ ഇറിഗേറ്റേഴ്സ് ആണ്. അതായത് വാട്ടർ നല്ല ഫോഴ്സിൽ ഒരു നോസിലിൽ കൂടിയിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വായ ഫുള്ള് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നോസിലിൽ കൂടി നല്ല ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ ഇന്റർഡെന്റലി ഉള്ള ഡെപ്പോസിറ്റ്സ് എല്ലാം ക്ലീൻ ആയിക്കോളും. അപ്പൊ ഇങ്ങനെ ഇത്രയും ഡിവൈസസ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംസിനെ ഇറിറ്റേറ്റഡ് ആക്കാണ്ട്, ബ്ലീഡിംഗ് ഉണ്ടാക്കാണ്ട്, ഹേർട്ട് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ഫുഡ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ എയ്ഡ്സ്, ഇന്റർഡെന്റൽ ക്ലീനിങ് എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ ഒരിക്കലും ഈ ഹാർഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒബ്ജെക്ട്സ് ഇട്ടിട്ട് ഗംസിൽ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഫുഡ് റിമൂവ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇപ്പൊ ഉള്ള കണ്ടീഷൻ അത് വേഴ്സ് ആക്കാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കട്ടെ.
സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.